നബിയുടെ ഇഷ്ടത്തെക്കാൾ എനിക്കൊരു ഇഷ്ടം കൂട്ടാൻ കഴിയില്ലെന്ന് പറയുന്ന, അങ്ങയുടെ വേദനയേക്കാൾ മറ്റൊരു വേദനയും എന്റെ കൂടെ ഇല്ലെന്ന് പറയുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും ബിലാലിന്റെയും റളിയല്ലാഹു തആല അൻഹും നാണിച്ചു നിന്നിട്ട് നിങ്ങൾ നമ്മൾ ആലോചിക്കണം. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഏത് അകലത്ത് നിന്നാണ് നാം മുഹമ്മദ് നബി അറിയേണ്ടത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഹബീബിനെ പറയുക, ഹബീബിനെ പാടുക, ഹബീബിന്റെ സ്നേഹത്തിലേക്ക് നടക്കുക. ഈ സമയത്തൊക്കെയും നമ്മുടെ സന്തോഷം അത് കേവലം ഒരു ആഘോഷമായി ആചാരമായി മാറ്റാനല്ല, നിങ്ങൾ മുഹമ്മദ് മുസ്തഫയിലേക്ക് നടക്കുക. അവിടത്തെ കുറിച്ച് പറയുന്ന എന്തും കേൾക്കുമ്പോഴും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അതിന്റെ കൂടെ നിൽക്കുക. അത് നമുക്ക് ഹബ്ബുർ റസൂൽ ഉണ്ടാക്കാൻ നല്ലതാണ്, അവിടുത്തെ സ്നേഹിക്കാൻ നല്ലതാണ്. നോക്കൂ, ഈ മനുഷ്യൻ വന്ന സ്വർഗം പോലും എനിക്ക് അന്യമാണെന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ കവാടം തുറന്നു വന്ന് നബിയോട് പറയാണ്, അങ്ങനെ അനുസരിച്ച ഒരു മനുഷ്യന് നബിയെ പറഞ്ഞു കൊടുക്കണം, അവർ ഈ വലിയ സമൂഹത്തിന്റെ കൂടെ ഉണ്ടാകും. ഈ ശുഹദാക്കളും സാലിഹീങ്ങളും സിദ്ദീഖുകളും പ്രവാചകന്മാരും അടങ്ങുന്ന സദസ്സിൽ നാളെ സ്വർഗത്തിൽ അവരുണ്ടാകുമെന്ന് പറയണം എന്ന് റസൂലിനെയോട് ആശ്വസിപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഖുർആൻ. അതുകൊണ്ട് നമുക്ക് പാടാം, നബിയെക്കുറിച്ച് പാടാം, നബിയെക്കുറിച്ച് പറയാം, നബിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് നടക്കാം.